ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഫൈനലി ബോണസ് പാസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ബോണസ് പാസ് ബൈ ചെയ്യാനായിട്ട് എത്ര യൂസി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൂടാതെ ഇതിലെ മിഷൻസൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ ഈ റിവാർഡ്സൊക്കെ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്നു മാക്സിമം വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, പബ്ജി മൊബൈലിൽ റോയൽ പാസ് ലോഞ്ച് ചെയ്ത് ഏകദേശം 1 മന്ത് ആയി. എന്നിട്ട് ഇപ്പോഴാണ് ബോണസ് പാസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1 മാസത്തേക്കാണ് നമുക്ക് ഈ ഒരു ബോണസ് പാസിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത്. അതിനുള്ളിൽ നമ്മൾ ഈ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മൾ റോയൽ പാസ് ഒന്നും ബൈ ചെയ്യാതെ നോർമൽ ഒരു പ്ലെയർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് 900 UC സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോൾ നോർമൽ റോയൽ പാസ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബേസിക് റോയൽ പാസ്സാണ് ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, നമുക്ക് 810 UC നമുക്ക് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ല, എലൈറ്റ് പാസ്സാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നതെങ്കിൽ, ആ ഒരു 1920 രൂപയുടെ അല്ല, അതാണ് ബൈ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ 630 UC കൊടുത്താൽ മതിയാവും. അല്ലാതെ നമുക്ക് ഈ മിഷൻസൊക്കെ, ഇതിൽ തരുന്ന മിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി വേണമെങ്കിൽ, അഥവാ നമ്മളിത് പാക്കപ്പ് ബൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ ഈ റിവാർഡ്സൊന്നും നമുക്ക് കളക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ മിഷൻസ് താഴെ തന്നെ ഉണ്ട്. ഈ ഒരു ബോണസ് പാസിൻ്റെ തൊട്ട് താഴെ തന്നെ മിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബോണസ് പാസിൻ്റെ ഏറ്റവും താഴെ മിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മിഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഇത് 2 രീതിയിലാണ് നമുക്ക് മിഷൻസ് തന്നിരിക്കുന്നത്. ഒന്ന് ഡെയിലി ബേസിക്കലും പിന്നെ ഒന്ന് വന്നിട്ട് വീക്ക്ലിയിലും ആണ്. അപ്പോൾ ഇതിൽ ഡെയിലി മിഷൻസ് ഡെയിലി റിഫ്രഷ് ആയിക്കൊണ്ടേ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലെ മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ബോണസ് പോയിൻറ്റ്സ് ഇല്ലേ, അത് നമുക്ക് ബോണസ് പാസിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വീക്ക്ലി മിഷൻസ് വീക്ക്ലി റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. 1 മന്ത് ആയതുകൊണ്ട് തന്നെ ഒരു 4 വീക്ക് മാത്രമാണ് ഉള്ളത്. അതിനുള്ളിൽ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ റിവാർഡുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, 1-ാമത്തേലൊരു ഔട്ട്ഫിറ്റും ഹെഡ് ഗിയറും ആണ് ഉള്ളത്. പിന്നെ 10-ൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൺ ഗ്രനേഡിൻ്റെ ഒരു സ്കിന്നുണ്ട്. 20-ൽ ഒരു ഹെൽമെറ്റിൻ്റെ സ്കിന്നാണുള്ളത്. അതൊക്കെ ഒരു നോർമൽ ഹെൽമെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലീക്സൊക്കെ വന്ന സമയത്ത് പറഞ്ഞതാണ്. പിന്നെ 20-ൽ ഒരു 2 ഐറ്റംസ് മെയിനായിട്ട് ഉള്ളത്, ഒരു ബൈക്കിൻ്റെ അപ്ഗ്രേഡബിൾ സ്കിന്നും പിന്നെ DP അപ്ഗ്രേഡബിൾ സ്കിന്നുണ്ട്. പിന്നെ 40-ൽ ഒരു ബാക്ക് പാക്ക് സ്കിന്നുണ്ട്. 45-ൽ ഒരു ഓർണമെൻ്റ് ഉണ്ട്. 50-ൽ ഒരു പാൻ്റെ സ്കിന്നുണ്ട്. 60-ൽ നമ്മൾ 30-ാമത്തെ ആ ഒരു ബോണസ് പാസിൻ്റെ RP കംപ്ലീറ്റ് ചെയ്ത സമയത്ത് കളക്ട് ചെയ്ത സെയിം ഐറ്റം തന്നെയാണ്. ആ ഒരു DP സ്കിന്നും ആ ഒരു ബൈക്കിൻ്റെ സ്കിന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ 30-ാമത്തെ RP കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ എന്താണോ വാങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് ഐറ്റം വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോണസ് പാസ് എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ 2 ഐറ്റവും നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. 60-ന് ശേഷം ഫുള്ള് AG കറൻസിയും പിന്നെ ആ ഒരു ലക്കി ക്രേറ്റുമാണ് ഉള്ളത്, 110 വരെയും. അപ്പോൾ അതിൽ നമ്മുടെ ലക്ക് അനുസരിച്ചിട്ട് ആ ഒരു ലക്കി ക്രേറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിലവിൽ PUBG ഈ ഒരു ബോണസ് പാസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ BGMI വന്നിരിക്കുന്നത്, റോയൽ പാസ് വന്നിരിക്കുന്നത് PUBG വന്നതിന് ശേഷം ഏകദേശം 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ BGMI ഈ ഒരു ബോണസ് പാസ് ലോഞ്ച് ചെയ്യും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.